എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ റോഡിലേക്കുള്ള യാത്രയിൽ പഴക്കുലകളാൽ അലങ്കരിച്ചു കിടക്കുന്ന ഓട്ടോ കൗതുക കാഴ്ചയാണ്. എന്നാൽ ജെയ്സൺ ഇതൊരു കൗതുകമല്ല, ജീവിതമാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെ അതിജീവിക്കാൻ ഈ ചെറുപ്പക്കാരൻ ജീവിത വേഷങ്ങൾ മാറിയാടുകയാണ്. 4 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഏജന്റ് മുഖേനെ മാലിയിലേക്ക് ഡ്രൈവർ ജോലിക്കായി പറന്നിറങ്ങിയത് വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ മാലിയിലെ റൂമിലെത്തിച്ച ശേഷം കൊണ്ടുപോയ ഏജന്റ് മുങ്ങി. പുറത്തിറങ്ങിയാൽ 3 ലക്ഷം രൂപ പിഴയും ജയിൽവാസവും അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ നൽകിയ നമ്പറിൽ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് രഹസ്യമായി ബാറിൽ ഒരു ജോലി തരപ്പെടുത്തി. 1.5 വർഷം അവിടെ പിടിച്ചു നിന്നു. മലയാളി അസോസിയേഷൻ നേതാവ് നാസർ പൊനാനിയുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങി. 2 വർഷം മുന്നേ സ്വന്തമായ ഒരു ഓട്ടോ വാങ്ങി ആലുവ തെറ്റാലി ജംഗ്ഷനിൽ ഓടിത്തുടങ്ങി. ജീവിതമൊന്ന് പച്ച പിടിച്ചു വരുമ്പോഴാണ് കോവിഡ് വ്യാപനത്താൽ ആ വരുമാന മാർഗവും മടഞ്ഞത്. ആ പ്രതിസന്ധി അതിജീവിക്കാനായി ഓട്ടയിൽ പഴവും കപ്പയുമായി റോഡിലേക്ക് ഇറങ്ങി. സവാരിയില്ലെങ്കിലും പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ആലുവ സ്വദേശിയായ ജെയ്സൺ. ഭാര്യ നാൻസിയും മക്കളായ ജെയിൻ ജെയ്ക്കും അടങ്ങിയതാണ് കുടുംബം. ഓട്ടോ ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ വേറെ വരുമാന മാർഗം വേണ്ടി ടീച്ചർ അടയ്ക്കണം. ഇൻഷുറൻസ് പിള്ളേരുടെ പഠിത്തത്തിന് ടീച്ചറിൻ്റെ കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ആദ്യം കപ്പ കച്ചവടം തുടങ്ങി. അപ്പോൾ അത് ഒട്ടത്തുള്ള അതിൻ്റെ വീണ്ടും പഴത്തിൻ്റെ പരിപാടി വേണ്ടി തുടങ്ങി. ഇപ്പോൾ ഏറെക്കുറെ വലിയ കച്ചവടം എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ പണിക്കാശൊക്കെ ഒത്തുപോകും. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ പോകണം. ഇതും ശാശ്വതമല്ല, ഇനി എപ്പോൾ വേണം ഇവിടുന്ന് മാറ്റാൻ പറയാനൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഹരിപ്രശ്നമൊക്കെ മുട്ടും. ഇപ്പോൾ എന്ത് വേണമെങ്കിലും റോഡ് സൈഡിൽ ചെയ്യുന്ന എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്, എൻ്റെ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ പോയി പിടിക്കണം. അപ്പോൾ എല്ലാവരും വരി മേടിക്കാനുള്ളത് ചെയ്യണം. ഓരോ മാർഗങ്ങൾ തേടി ഓരോരുത്തർ ഓരോ ബിസിനസ്, ഇപ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങൾ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും പുതിയതായിട്ട് വന്നവർ ഈ കൊറോണ കാലത്ത് കച്ചവടത്തിലേക്ക് വന്നവരാണ്. കച്ചവടത്തിനെ പറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണമല്ലോ, അതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. തെറ്റാലിക്കിനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ഇവിടെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവിടെ കച്ചവടം, എല്ലാവരും ഒരുപാട് പേര് അവിടെ ഉള്ളതുകൊണ്ട് ടൗണിലേക്ക് പതുക്കെ മാറി കച്ചവടം ചെയ്യണമാണ്. വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ വലിയ കുഴപ്പമില്ല. ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, എന്ത് സംഭവിക്കാം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.